ഇപ്പോൾ നമ്മൾക്കൊപ്പം ചർച്ചയിൽ ശ്രീ പി രാജീവും ടി എൻ പ്രതാപനും ശ്രീ വർഗീസ് ജോർജും ബി ജെ പി നേതാക്കളായ ശ്രീ രാധാകൃഷ്ണ മേനോനും ശ്രീ എൻ രാധാകൃഷ്ണനും തുടരുകയാണ്. ചർച്ചയിൽ നേരത്തെ മുതൽ തുടരുകയാണ് ശ്രീ എൻ രാധാകൃഷ്ണ മേനോൻ, ഒപ്പം തന്നെ ശ്രീ വർഗീസ് ജോർജ് രണ്ടുപേരോടും. അവസാനമായി ശ്രീ രാധാകൃഷ്ണ മേനോൻ, മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം കുറേ കൂടി വർദ്ധിച്ചു. കാരണം ഇനി വരാൻ പോകുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്, തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. വലിയ വെല്ലുവിളികൾ നേരിട്ടൊരു മുഖ്യമന്ത്രി വലിയ ആത്മവിശ്വാസത്തോടുകൂടി ഇപ്പോൾ പ്രതികരിക്കുന്നതിൽ ഒരത്ഭുതവുമില്ലല്ലോ. ഇവിടെ മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസത്തിന് വലിയ അടിസ്ഥാനമുണ്ടായെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നിലവിലുള്ള കഴിഞ്ഞ കാലത്തെ യു ഡി എഫിന് ലഭിച്ചതിൻ്റെ ഏതാണ്ട് 8-9% വോട്ടുകൾ ബി ജെ പിയുടെ പെട്ടിയിലേക്ക് വന്നിരിക്കുന്നു. എൽ ഡി എഫിന് ലഭിച്ചതിൽ നിന്നും ഏതാണ്ട് 8% വോട്ട് ബി ജെ പിയുടെ പെട്ടിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 24% വോട്ട് അവിടെ നേടിയിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് മുന്നണികളെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും ഇത് വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടമായിരുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചില്ലേ, ഇവിടെ മൈനോറിറ്റിയെ പ്രീണിപ്പിച്ച, ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ചതിൻ്റെ പരിണിത ഫലമായിട്ടുള്ള പ്രതികരണം ബി ജെ പിക്ക് അനുകൂലമായി. അഴിമതിയുടെ ഫലമായി ഉപയോഗിച്ച പണം ഉപയോഗിച്ചു, അല്ലെങ്കിൽ അഴിമതി ഇവിടെ ചർച്ചാ വിഷയമായിരുന്നു. ഇപ്പോൾ ഈ അഴിമതിയും ന്യൂനപക്ഷ പ്രീണനവും അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു പരിഹാരമായി കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് പ്രധാന പ്രതിപക്ഷം എന്ന നിലയിലേക്ക് ബി ജെ പി വന്നിരിക്കുന്നു. അതിലേറെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ബി ജെ പിയുടെ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് ഞങ്ങളുടെ സംഘടനാ സെക്രട്ടറി ശ്രീ സുഭാഷിൻ്റെ നേതൃത്വത്തിൽ വളരെ ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ കാഴ്ചവെച്ചു. അപ്പോൾ വളരെ ചിട്ടയോടെ ഒ രാജഗോപാലിനെ പോലെ പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു, വിജയകുമാറിനെ പോലെ, ശബരിയെ പോലെ വലിയ അഭിപ്രായ വ്യത്യാസമില്ലാത്ത രണ്ട് സ്ഥാനാർത്ഥികൾ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും വളരെ കൃത്യമായ രാഷ്ട്രീയ പോരാട്ടമുണ്ടായി. വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും സർവശക്തിയും ഉപയോഗിച്ച് അവിടെ പ്രവർത്തിച്ചു. ഉമ്മൻചാണ്ടിയും വി എം സുധീരനും അടങ്ങുന്ന കോൺഗ്രസ് നേതൃത്വവും അതേ രീതിയിൽ പ്രവർത്തിച്ചു. ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ നിന്നും ബി ജെ പിക്ക് അനുകൂലമായി ഉയർന്നു വന്ന ഈ അന്തരീക്ഷം ഇത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ 100 ഒ രാജഗോപാലിനെ പോലെ സമർപ്പണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന 10,000 പ്രതിബിംബങ്ങളായ പ്രവർത്തകരുള്ള പാർട്ടിയാണ് ബി ജെ പി. തീർച്ചയായും വളരെയധികം നന്ദി. ശ്രീ വർഗീസ് ജോർജ്, അവസാനമായി, ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ബി ജെ പിക്കും ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരു വോട്ടിൻ്റെ വിഹിതത്തിൽ സംഭവിച്ച വലിയ വർധനവ് അരുവിക്കരയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് മാറ്റിവെച്ച് എസ് ജെ ഡി എന്ന താങ്കളുടെ പാർട്ടിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിലേക്ക് നമ്മൾക്കൊന്ന് പോയാൽ, സംഘപരിവാറിൻ്റെ മുന്നേറ്റത്തിനെതിരായ ഒരു ചെറുത്തുനിൽപ്പാണ് നിങ്ങളുടെ ആത്യന്തിക രാഷ്ട്രീയ നിലപാട്. കേരളത്തിൽ ഇപ്പോൾ അരുവിക്കര തന്നെ 12% നിന്ന് നേരിട്ട് 24%ത്തിലെത്തുന്ന ബി ജെ പിയുടെ വളർച്ച വരുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം എങ്ങനെയാണ് എസ് ജെ ഡി ഇനി പുനർനിർണയിക്കുക? യു ഡി എഫ് വിരുദ്ധമായ വോട്ടുകളുണ്ട്, അത് എൽ ഡി എഫിലേക്കും ബി ജെ പിയിലേക്കും പോയതോടുകൂടി അതിൻ്റെ ഗുണഭോക്താക്കളായി ഒരു ഭാഗത്ത് യു ഡി എഫ് മാറുമ്പോൾ തന്നെ ബി ജെ പിയുടെ വളർച്ച തടയുക എന്ന ഒരു അടിയന്തര രാഷ്ട്രീയ സാഹചര്യം എസ് ജെ ഡിക്ക് മുമ്പിൽ കേരള രാഷ്ട്രീയത്തിലുണ്ടോ? ആ ഉണ്ട് ശരത്, അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. നേരത്തെ വി മുരളീധരൻ പറഞ്ഞു, ആകെ പോൾ ചെയ്ത 140,000 വോട്ടിൽ യു ഡി എഫിന് 56,000 വോട്ട് മാത്രമേ ഉള്ളൂ, മഹാഭൂരിപക്ഷം വോട്ടുകളും അപ്പുറത്താണ് എന്ന് പറയുണ്ടായി. അതേ യുക്തി വെച്ച് നോക്കിയാൽ മോഡിക്ക് ആകെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കിട്ടിയത് കേവലം 31% വോട്ട് മാത്രമാണ്. ആ 31% വോട്ട് കിട്ടിയ മോഡി 282 സീറ്റ് നേടി ഇപ്പോൾ അധികാരത്തിരിക്കുന്നു. 70% വോട്ടും മോഡിക്ക് എതിരായിരുന്നു. അപ്പം മുരളീധരൻ്റെ ആ യുക്തി നിരക്കുന്നതല്ല. നമ്മുടെ ഒരു ഇലക്ട്രൽ രീതി അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നവർ വിജയിച്ച് മുന്നോട്ട് പോകും. ഇവിടെ ശരത് ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നം, നമുക്ക് തീർച്ചയായിട്ടും ചില പുനർ ചിന്തകൾ ആവശ്യമാണ്. ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് കേവലം നമ്മുടെ സ്റ്റേറ്റിലെ 10% വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ 10% നിന്ന് ഇപ്പോൾ അവർ പടിപടിയായിട്ട് ഈ ഇലക്ഷനിൽ അവർ ഈ അസംബ്ലി മണ്ഡലത്തിൽ ഏതാണ്ട് 5 അവർ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇരു മുന്നണികളെയും ഇത് വളരെ വളരെ ഗൗരവമായിട്ട് ബാധിക്കുന്നൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ഈ വളർച്ചയെ തടയുന്നതിന് വേണ്ടി സെക്യുലർ ഡെമോക്രാറ്റിക് ഫോഴ്സസ് എല്ലാം കൂടെ ഒരുമിച്ച് വരണം. അതിൻ്റെ ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ശ്രീ വർഗീസ് ജോർജ്, ഇവിടെ യു ഡി എഫ് വിരുദ്ധമായ വോട്ടുകളുണ്ട്, ഏതാണ്ട് 60% വോട്ടുകൾ ബി ജെ പിക്കും ഇടതുമുന്നണിക്കുമായി കിട്ടിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യം വരുമ്പോൾ ഇടതുമുന്നണിക്ക് അനുകൂലമായി വരുന്ന ഒരു
രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്താൻ ബി ജെ പിയെ പ്രതിരോധിക്കാൻ എസ് ജെ ഡിക്ക് എസ് ജെ ഡിയുടേതായ രാഷ്ട്രീയ നിലപാട് കേരളത്തിൽ സ്വീകരിക്കേണ്ടി വരുമോ? അരുവിക്കരയിലെ വിജയമൊക്കെ ഉണ്ടെങ്കിലും ശരത്, എനിക്ക് തോന്നുന്നത് ലെഫ്റ്റ് പാർട്ടീസ് ഉൾപ്പെടെയുള്ള ഒരു റിയലൈൻമെൻറ്റ് ഇപ്പം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ബംഗാളിൽ അവരുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ മിസ്റ്റർ ഗൗതം പറഞ്ഞത് അവിടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരുമായിട്ട് യോജിക്കാൻ ബി ജെ പിയെ നേരിടാൻ വേണ്ടി ഒരുമിക്കണമെന്നാണ്. എനിക്ക് തോന്നുന്നത് നാഷണൽ പോളിറ്റിക്സിൽ തന്നെ ഒരു പുതിയ റിയലൈൻമെൻറ്റ് വരും. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് ഇവിടെ എന്തെങ്കിലും ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ. കോൺഗ്രസിനെ വിട്ടൊരാലോചന ഈ ഘട്ടത്തിൽ പറ്റില്ല അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ സാധിക്കുന്നില്ലെന്ന് തോന്നുന്നു. കാരണം ബീഹാറിൽ ഇപ്പം വരാൻ പോകുന്ന ഇലക്ഷനിൽ അവിടെ സി പി ഐയുമുണ്ട്, സി പി എമ്മും ഉണ്ട്, കോൺഗ്രസുമുണ്ട്. ഒരുമിച്ചാണ് നമ്മൾ ബി ജെ പിയെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെ കൂടെ ചേർത്തുകൊണ്ടാണ് ഒരു ആൻറ്റി ഫാഷിസ്റ്റ് ഫ്രണ്ട് നമുക്ക് രൂപീകരിക്കാൻ സാധിക്കാൻ തോന്നുന്നു. വളരെയധികം നന്ദി ശ്രീ വർഗീസ് ജോർജ്. വി രാജീവിലേക്കും ടി എൻ പ്രതാപനിലേക്കും മടങ്ങി വരാം വളരെ വേഗം, ഒരു ചെറിയ ഇടവേളയ്ക്ക്. അരുവിക്കരയുടെ ജനവിധി ഓർമ്മിപ്പിക്കുന്ന കേരള രാഷ്ട്രീയം എന്ത് എന്ന ചോദ്യം തന്നെയാണ് ഈ ചർച്ചയിൽ തുടരുന്നത്. പി രാജീവിലേക്ക്. പി രാജീവ്, നേരത്തെ ശ്രീ വർഗീസ് ജോർജ് പറഞ്ഞ പരാമർശം വളരെ പ്രസക്തമാണ്. നിലവിൽ കോൺഗ്രസിനെ വിട്ട് ആലോചിക്കാൻ കഴിയാത്ത ഒരു പുതിയ സാഹചര്യം അരുവിക്കര വിജയം മുന്നണിക്കകത്ത് അവർക്ക് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ എസ് ജെ ഡി മുന്നണി വിട്ട് പുറത്തു വരും എന്ന അവസ്ഥയുണ്ടായിരുന്നു. എൽ ഡി എഫിൻ്റെ മുൻപിലെ മുന്നണി വിപുലീകരണം ഒരു അടിയന്തര അജണ്ട തന്നെയാണ് എല്ലാ കാലവും കഴിഞ്ഞ കുറേ നാളുകളായി. പക്ഷേ ഇതെല്ലാം നിൽക്കുമ്പോഴാണ് അതിനൊന്നും പറ്റാത്ത നിലയിൽ യു ഡി എഫ് കുറേ കൂടി സെറ്റാകുന്ന ഒരു വലിയ വിജയം അരുവിക്കരയിൽ അവർക്കുണ്ടാകുന്നത്. മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം താങ്കൾ തന്നെ ഇപ്പോൾ ശ്രദ്ധിച്ചല്ലോ. ഇതിനർത്ഥം അത് എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസ ചോർച്ച കൂടിയല്ലേ? മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കുക എന്നതിൻ്റെ മറുവശം എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസത്തിൽ വലിയ ചോർച്ച സംഭവിക്കാൻ പോകുന്നു എന്നുകൂടിയില്ലേ? അതിൽ ശ്രീ വർഗീസ് ജോർജ് പറഞ്ഞതിൽ ഒരു വസ്തുതാപരമായ പിശകുള്ളത്, ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കോൺഗ്രസ് കൂടി ചേരുന്ന ഒരു മുന്നണിയുടെ ഭാഗമാകേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ ബംഗാളിൽ നിന്ന് വന്ന പരാമർശത്തെയാണ് അദ്ദേഹം പരാമർശിച്ചത് ആദ്യം. ആ ഗൗതം ദേവിൻ്റെ ആ പരാമർശത്തെയും കൽക്കട്ടയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശത്തെയും അവിടുത്തെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും പാർട്ടി അഖിലമേ നേതൃത്വവും അത് തള്ളിക്കളയുകയും അത്തരത്തിലുള്ളൊരു ആലോചനകളും ഇപ്പോഴില്ല. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ നിലപാടനുസരിച്ച് കൊണ്ടാണ്. ആ നിലപാട് ഇത്തരത്തിലുള്ള ഒരു സഖ്യങ്ങൾക്കോ ധാരണകൾക്കോ പിന്തുണ നൽകുന്നൊന്നല്ല. പിന്നെ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്നൊരു രാഷ്ട്രീയ പാർട്ടി കേവലം അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നേരത്തെ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നത് അതേ നിലപാട് തന്നെയാണ് അവർ തുടരുന്നതെങ്കിൽ പിന്നെ അത്തരം പുനരാലോചനകൾക്ക് സാധ്യതയില്ല എന്ന് പറയുന്ന ഭാഗം യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യബോധമുള്ളതാണ്. പക്ഷേ ഇന്നത്തെ കേരളത്തിനകത്ത് നിലവിൽ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി തള്ളിക്കളയുന്ന ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ആരും കരുതുമെന്ന് ഞാൻ അങ്ങനെയുള്ള ധാരണയുള്ള ആളല്ല. ഈ തെരഞ്ഞെടുപ്പിനകത്ത് പല ഘടകങ്ങളും വർക്ക് ചെയ്തിട്ടുണ്ട്, അതിനനുകൂലമായി ഞങ്ങൾക്ക് ജനവിധിയെ തിരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റിന് ആകെ അനുകൂലമായിക്കൊണ്ടും ഇതേവരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി അവസാനിച്ചു എന്നുള്ള ആ ധാരണയ്ക്കകത്ത് നിൽക്കുന്നില്ല ഞാൻ. ആ ധാരണ കേരളത്തിൽ ജനങ്ങൾക്കുണ്ടാകുമെന്നും കരുതുന്നില്ല. അപ്പോൾ അത്തരം നിലപാടുകൾ കുറേ കൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് പോകുമെന്നുള്ള സൂചന തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുള്ളത്. അത് കുറേ കൂടി ശക്തമായിട്ടുള്ള ജനവികാരവും ഇന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനങ്ങളിലേക്കും പോകാനിടയാകും. ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ വികസിപ്പിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നത്തെ രീതിയിൽ ഈ ഗവൺമെൻറ്റിനെതിരായി നിലകൊള്ളുന്ന ശക്തികളെ ആകെ അണിനിരത്താൻ കഴിയുന്ന രൂപത്തിൽ മുന്നണി സംവിധാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടും വിപുലപ്പെടുത്തിക്കൊണ്ടും പോകേണ്ടതുണ്ട്. അതിന് കഴിയാവുന്ന രൂപത്തിലുള്ള സമീപനം ഞങ്ങൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പാർട്ടി പൊതുവെ തീരുമാനിച്ചിട്ടുള്ളത്. വളരെയധികം നന്ദി ശ്രീ പി രാജീവ്, ചർച്ചയിൽ സഹകരിച്ചതിനും അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും. ഈ ചർച്ചയിൽ ടി എൻ പ്രതാപൻ എം എൽ എ തുടരുന്നു, ശ്രീ എ എൻ രാധാകൃഷ്ണൻ ബി ജെ പി നേതാവ് ഉണ്ട്, കെ എൻ ബാലഗോപാൽ ചർച്ചയിൽ പങ്കുചേരും. ഇപ്പോൾ ശ്രീ ടി എൻ പ്രതാപൻ, യഥാർത്ഥത്തിൽ ജനവിധിയുടെ ഒരു സൂക്ഷ്മമായ പരിശോധനയിൽ ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി യു ഡി എഫ് മാറി. സ്വാഭാവികമായും യു ഡി എഫും അതിൻ്റെ മുഖ്യപ്രചാരകനായിരുന്ന മുഖ്യമന്ത്രിയുടെയും കണക്കുകൂട്ടലുകൾ 100-ൽ 100% വിജയിക്കുന്ന വിധത്തിൽ അരുവിക്കരയിൽ മികച്ച വിജയം നേടാനായി. പക്ഷേ അതിന് ഉള്ളിലേക്ക് പോയാൽ, ആ കണക്കുകൾ നോക്കിയാൽ ഞെട്ടിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമില്ലേ? സർക്കാരിനെതിരായി ഏതാണ്ട് 60% വോട്ടുകൾ അവിടെ വീണിട്ടുണ്ട്. അത് ബി ജെ പിയിലേക്കും എൽ ഡി എഫിലേക്കുമായി പോയപ്പോൾ അതിൻ്റെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഗുണഭോക്താക്കളായി യു ഡി എഫിന് വിജയിക്കാനായി എന്ന യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ട് ശ്രീ ടി എൻ പ്രതാപൻ അഭിപ്രായം പങ്കുവെക്കുമോ? ഇതിനകത്ത്
നേരത്തെ ഏത് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പെടുന്നാലും കേന്ദ്രത്തിൽ തിരഞ്ഞെടുപ്പെടുന്നാലും നമ്മുടെ വോട്ടിൻ്റെ പാറ്റേൺ പെർസെൻറ്റേജ് മാത്രം എടുത്തു നോക്കിയാൽ ഈ രീതിയിലുള്ള വ്യാഖ്യാനം നടത്താൻ വേണ്ടി പറ്റും. കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്, ആ ബി ജെ പി ഗവൺമെൻറ്റിന് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെ ഏതായാലും ശ്രീ ടി എൻ പ്രതാപൻ താങ്കളിലേക്ക് വേഗം മടങ്ങി വരാം. ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ കൂടി തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ചും തെരഞ്ഞെടുപ്പിന് വിധിയെക്കുറിച്ചും അറിയാനുണ്ട്. എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ വെള്ളാപ്പള്ളി, ഈ വിധി അതിനെ എങ്ങനെയാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? ശബരിനാഥന്റെ വിജയം, വിജയകുമാറിന്റെയും രാജഗോപാലിന്റെയും പരാജയം, ഇതെല്ലാം നോക്കിയാൽ ഒരു കാരണം നിഷ്പക്ഷമായി നോക്കിയാൽ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കാർത്തികേയന്റെ മകൻ ശബരിനാഥൻ അടിച്ചു കയറുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായത് ശബരിനാഥൻ വിജയിക്കും എന്നുള്ളത് നേരത്തെ തന്നെ ഞാൻ പ്രഖ്യാപിച്ചൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ സൗകര്യം പോലെ ഞാൻ പ്രഖ്യാപിക്കുന്ന ആള് പിന്നെ തോറ്റുന്നു നിങ്ങൾ എഴുതി എന്നെ കൊച്ചാക്കുന്ന പാരമ്പര്യമാണ് ടി വികൾക്ക് പലപ്പോഴും ഉണ്ടാകുന്നത്. എന്തു ആകട്ടെ, ഒരു കാര്യം മനസ്സിലാക്കണം, ഏതാണ്ട് കാർത്തികേയന്റെ അടുത്തോട്ട് മകൻ വാങ്ങിച്ചു, അതെ ഭൂരിപക്ഷം, അത് ഭൂരിപക്ഷം അതോട് ഏതാണ്ട് സമം മേടിച്ച, അതായത് 5,656,797 വോട്ട് കാർത്തികേയൻ മേടിച്ചെങ്കിൽ മകൻ 56,448 വോട്ട് മേടിച്ചു, ഏകദേശം കുറച്ചേ മേടിച്ചിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF 46,173 വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ട് മേടിച്ചെങ്കിൽ മിസ് വിജയകുമാർ ഇപ്പോ മേടിച്ച 46,320, അതായത് അല്പം വോട്ട്, 10-20 വോട്ട് അദ്ദേഹം കൂടുതൽ മേടിച്ചു. സാങ്കേതികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 200 വോട്ട് കൂടുതൽ മേടിച്ചെന്ന് പറയാം. കാർത്തികേയന്റെ മകൻ ശ്രീ വെള്ളാപ്പള്ളി, ഈ കണക്കുകൾക്കൊക്കെ അപ്പുറം എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇടതുമുന്നണിക്ക് സംഭവിക്കുന്നത്? തുടർച്ചയായ പരാജയം ഇടതുമുന്നണി നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, മുന്നണിയെ മാത്രം നോക്കിയപ്പോ പറഞ്ഞല്ല അഭിപ്രായം പറയേണ്ടത്. ഈ ഇടതുമുന്നണി തോറ്റു എന്നതിനുപരി അത്ഭുതകരമായ BJP വളർച്ചയെ പറ്റി പഠിക്കാത്തതെന്താണ്, പറയാത്തത് എന്താണ്? അതിലേക്ക് തന്നെയാണ് വന്നത്. 34,348 വോട്ട് ഓ രാജാവിൽ കിട്ടിയെന്ന് പറയുമ്പോൾ, ഇവിടെ ജയിച്ച സാങ്കേതികമായി പറഞ്ഞാൽ ഇന്ന് കോൺഗ്രസ് ആണെങ്കിലും ജയിച്ച ഒറ്റ പാർട്ടി എന്ന് നോക്കിയാൽ ഓ രാജഗോപാലാണ് ജയിച്ചത്. ഞാൻ ഒരു കാര്യം കൂടി വളരെ ചുരുക്കത്തിൽ, അതായത് ഹിന്ദു വോട്ടുകളിൽ, വിശേഷിച്ച് ഈഴവ വോട്ടുകളിലടക്കം CPMൽ നിന്ന് BJPയിലേക്കുള്ള ഒരു ചോർച്ചയോ ഒഴുക്കോ കൂടി വരുന്നു എന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും, കാരണം ഇവിടുത്തെ ഹിന്ദു വോട്ടുകളുടെ ഒരു ഒഴുക്ക് BJPയിലേക്ക് പോയിട്ടുണ്ട്. പുതുതായി വന്ന 20,000 വോട്ടോളം ഉണ്ട്, അതൊന്നും ഇവിടെ കാണുന്നില്ല. അതെല്ലാം BJP ചെറുപ്പക്കാരുടെ ഒഴുക്ക് BJPയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതിന് വളരെ വളരെയധികം നന്ദി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. നേരിട്ട് ചർച്ചയിലേക്ക് ശ്രീ എ എൻ രാധാകൃഷ്ണൻ, ശ്രീ ജോസഫ് വാഴക്കൻ MLA, ശ്രീ ടി എൻ പ്രതാപൻ, ശ്രീ കെ എൻ ബാലഗോപാൽ എന്നിവർ ചർച്ചയിൽ. ശ്രീ എ എൻ രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിൽ BJP വോട്ട് പ്ലസ് രാജഗോപാൽ ആണോ അരുവിക്കരയിലെ ഈ വോട്ട് ഷെയർ, അതിൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ താങ്കളെ സംബന്ധിച്ച് BJP? അല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏതായാലും ശബരിനാഥ് സാങ്കേതികമായി ജയിച്ചു എങ്കിൽ തന്നെ അതിന് അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് അനുമോദിക്കുകയാണ്. അവിടെ ഭാരതീയ ജനതാ പാർട്ടി നേടിയിട്ടുള്ള അത്ഭുതകരമായ മുന്നേറ്റം, ആ മുന്നേറ്റം കാണുന്നത് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഞാനിതിനെ പല തലങ്ങളിൽ നിന്ന് കാണുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ബഹുമാനനായ ലീഗ് നേതാവ്, ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ മജീദ് പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ചില പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ചേരാനുള്ള സാധ്യതകളുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെടുത്തി അത് സജീവമായി ഏതാണ് ആ ഘടകകക്ഷി എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേ കാലയളവിൽ തന്നെയാണ് സഖാവ് EP ജയരാജൻ പറയുന്നു, ലീഗുമായി ചില സഖ്യമുണ്ടാക്കാനുള്ള രീതിയിലുള്ള ചില വർത്തമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ മാറ്റവുമായി ബന്ധപ്പെടുത്തി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടുള്ള സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായി അഖിലേന്ത്യാ തരത്തിൽ കോൺഗ്രസ് മാർക്സിസ്റ്റ് കൂട്ടുകെട്ടുകൾ വരികയാണ്. ഏതാണ്ട് അതേ കൂട്ടുകെട്ട് പോലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പല ഘട്ടങ്ങളിലായി ഐക്യ ജനാധിപത്യ മുന്നണിയുമായി, കോൺഗ്രസുമായി, ലീഗുമായി ഉള്ള മീഡിയേഷൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സഹകരണം ഉണ്ടാക്കിയിട്ടുണ്ടോ, അതിലേതെങ്കിലും ശക്തികൾ, മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഏതെങ്കിലും ശക്തികൾ ഇടപെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില നേതാക്കന്മാരെ
ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വിലക്ക് വാങ്ങിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് അവിടെ ഒഴുകിയത്. ആ കോടിക്കണക്കിന് രൂപയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില തലമുതിർന്ന നേതാക്കന്മാരെ വിലക്ക് വാങ്ങി ഈ രാഷ്ട്രീയ രംഗത്ത് ഒരു പുതിയ സമവാക്യങ്ങൾക്ക് രൂപം കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. സഖാവ് പിണറായി വിജയൻ അരുവിക്കരയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും നാം കരുതുന്നത് അദ്ദേഹത്തിന്റെ അനുഭവ പാരമ്പര്യം. അങ്ങനെയൊക്കെ ചില കൊടുക്കൽ വാങ്ങലുകൾ അരുവിക്കരയിൽ സംഭവിച്ചു, അതുകൊണ്ട് അവരുടെ വോട്ട് കുറഞ്ഞു എന്ന് വന്നാൽ രാഷ്ട്രീയമായിട്ടല്ല നിങ്ങൾക്കൊരു മുന്നേറ്റം ഉണ്ടായത് എന്ന് സമ്മതിക്കലല്ലേ ഒരർത്ഥത്തിൽ? അതിനപ്പുറത്തേക്ക് വസ്തുതാപരമായി ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു വിവരം താങ്കളുടെ പക്കലുണ്ടോ? ശരത്തെ, നമ്മൾ സംസാരിക്കുമ്പോൾ വളച്ചൊടിക്കേണ്ട കാര്യമില്ല. ഭാരതീയ ജനതാ പാർട്ടി നേടിയിട്ടുള്ള അത്ഭുതകരമായ വിജയത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിൽ നടത്തുന്ന ഒത്തുകളി രാഷ്ട്രീയത്തിനെതിരായിട്ടൊരു വിധിയെഴുത്താണ്. ആ ഒത്തുകളി രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി പൊതുസമൂഹം ഇടതുപക്ഷത്തെ വിശ്വാസത്തിലെടുക്കുന്നില്ല. ആ വിശ്വാസത്തിലെടുക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഞാൻ ആഡ് ചെയ്യാം. തീർച്ചയായും വിമർശനം പ്രസക്തമാണ്, പക്ഷെ ആ രാഷ്ട്രീയ വിമർശനത്തിന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കാതലായ എന്തുണ്ട് കയ്യിൽ എന്ന ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. താങ്കളിലേക്ക് വരാം, ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുകൊണ്ടാണ് താങ്കളിലേക്ക് വരാം. അല്ല അല്ല, അത് നമ്മളൊരു ഇത് പറയുമ്പോൾ പൂർത്തീകരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഞാനത് ഉന്നയിക്കാനുള്ള കാരണം മജീദിന്റെ പ്രസ്താവന വരുമ്പോ ആ മജീദിന്റെ പ്രസ്താവനയെ സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുക്കേണ്ട ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾക്ക് എടുക്കുന്നതിന് പകരം ആ നിലപാടുകൾക്ക് അപ്പുറത്ത് വളരെ സൂത്രത്തിൽ ഏതാണ്ട് ജാള്യതയിലാണ് മജീദ് ഒരു ചില കക്ഷികൾ അങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്ന സമയത്ത് എടുത്ത നിലപാടുള്ളത്. അങ്ങനെയായിരുന്നു. മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അരുവിക്കരയിലെ യു ഡി എഫിന്റെ വിജയം, രാഷ്ട്രീയമായി വിലയിരുത്തലുകൾ ചർച്ചയിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ശ്രീ കെ എൻ ബാലഗോപാലും ശ്രീ ജോസഫ് വാഴക്കനും ശ്രീ ടി എൻ പ്രതാപനും ശ്രീ എൻ രാധാകൃഷ്ണനും ഒക്കെ വളരെ സജീവമായി ചർച്ചയിൽ തുടരുന്നു. ശ്രീ കെ എൻ ബാലഗോപാൽ, ഒരുപാട് പ്രശ്നങ്ങൾ ഈ ചർച്ചയിൽ പല തലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നു, എല്ലാം താങ്കളുടെ മുമ്പിലുണ്ട്. രാഷ്ട്രീയമായ ഒരു വനവാസമാണ് ആന്റണി വിധിക്കുന്നത്. അടുത്ത കുറേ കാലത്തേക്ക് സി പി എം കരകയറില്ല എന്ന് ആന്റണി പറയുന്നു. ഒരു മ്ലാനതയും ഒരു ഊർജ്ജമില്ലായ്മയും അത് ബി ജെ പിയുടെ കണ്ടെത്തലായി ശ്രീ എൻ രാധാകൃഷ്ണൻ മുന്നോട്ട് വെക്കുന്നു. വോട്ടർമാർക്കിടയിൽ യു ഡി എഫ് വിരുദ്ധമായ മനോഭാവത്തിന് കിട്ടേണ്ടുന്ന സ്വാഭാവിക വോട്ടുകൾ നിങ്ങൾക്ക് പകരം ബി ജെ പിക്കും കൊടുക്കാം എന്ന ഒരു പൊതുവികാരം രൂപപ്പെട്ടു വരുന്ന സാഹചര്യം, അങ്ങനെ അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം അതിജീവിക്കേണ്ടതായ അവസ്ഥയല്ലേ അരുവിക്കര തരുന്ന പാഠം, അരുവിക്കര നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്? ശ്രീ ബാലഗോപാൽ, അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഈ റിസൾട്ട് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ച് വളരെ ദുഃഖകരമായ റിസൾട്ടാണ്. വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്നൊരു സീറ്റായിട്ട് ഞങ്ങൾ അരുവിക്കരയെ കണ്ടിട്ടില്ല. കാരണം 10-23 വർഷക്കാലമായി യു ഡി എഫിൻ്റെ ഉറച്ച സീറ്റാണ്. എങ്കിൽപ്പോലും ഇന്ന് കേരളത്തിൽ നിൽക്കുന്ന പൊതുവായ രാഷ്ട്രീയ സാഹചര്യം ആ മണ്ഡലത്തിലും അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് നേരെയുള്ള അതിശക്തമായിട്ടുള്ള വികാരം പ്രകടിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് ഞങ്ങൾ കരുതി. വലിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ പോലും അവിടെ തെരഞ്ഞെടുപ്പ് വിജയിച്ച് കയറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിശക്തമായിട്ടുള്ള ഭരണ വിരുദ്ധ വികാരമുള്ളതുകൊണ്ട് തന്നെയാണ് വലിയ വോട്ട്, ഇവിടെ നേരത്തെ പറഞ്ഞ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 60%ത്തിലധികം വോട്ട് കോൺഗ്രസിനെതിരായിട്ട് അവിടെ പോളി ചെയ്യപ്പെട്ടത്. മറ്റ് ചെറിയ കക്ഷികളൊക്കെ തീരെ വോട്ട് പിടിച്ചില്ല. 3 കക്ഷികളായിട്ടാണ് അതിനകത്ത് വോട്ട് വന്നത്. ബി ജെ പിക്ക് നേരത്തെ നിർത്തിയ സ്ഥാനാർത്ഥിയെ മാറ്റി ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി, അവർക്ക് നിർത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി വോട്ട് 3 നന്നായി സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുന്നതിനുള്ള ശ്രമത്തിനകത്ത് യു ഡി എഫും ബി ജെ പിയും വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ എ കെ ആന്റണി പറഞ്ഞത് അദ്ദേഹം ശപിക്കുകയാണ്. അദ്ദേഹത്തിന് ഇത്രയും വികാരം വരാൻ കാര്യം ഒരുപക്ഷെ വി എസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ അതിശക്തമായ വിമർശനമായിരിക്കും. അദ്ദേഹം ശപിക്കുകയാണ്, കുറേ കാലം ഇനി നിങ്ങൾ എവിടെ വനവാസത്തിന് പോകും. വനവാസത്തിന് പോകാനാണ് ജനങ്ങൾ വിധിക്കുന്നതെങ്കിൽ പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇടതുപക്ഷത്തിനില്ല. പക്ഷെ ജനങ്ങൾ ഞങ്ങൾക്കിപ്പോൾ ഉണ്ടായ പരാജയവും ബി ജെ പി പിടിച്ച വോട്ട് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും കൂടെ പ്ലാനിങ് അനുസരിച്ചുണ്ടായ ഇടതുപക്ഷത്തെ ഇതിനെതിരായി വരുന്ന ഒരു പ്ലാനിംഗ് ഉണ്ട് അതിനകത്ത്. അവർ ആസൂത്രണം ചെയ്തെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ട് ഉൾപ്പെടെ ബി ജെ പിക്ക് കിട്ടിയത് കോൺഗ്രസിന് സഹായകരമായി. കോൺഗ്രസിന്റെ വോട്ട് കൂടി. അത് മാത്രമല്ലല്ലോ പ്രശ്നം, ശ്രീ ബാലഗോപാൽ, കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയാണ് എത്രയോ ശതമാനം. കേരളത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിനുള്ള ഇടത് രാഷ്ട്രീയത്തിന്റെ കരുത്ത് അത് വലിയ ആത്മവിശ്വാസത്തോടുകൂടി പ്രകടിപ്പിച്ചിരുന്നതല്ലേ? ആ ഇടത് വോട്ടുകൾ തന്നെ, കുറച്ചുകൂടി സാമുദായികമായി പറഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ,
ഇടത് ഹിന്ദു വോട്ടുകൾ ബി ജെ പിയിലേക്കും പോകാം, ബി ജെ പിക്കും ചെയ്യാം എന്ന രാഷ്ട്രീയ മനോഭാവം കേരളത്തിൽ വളരുന്നു. അപകടകരമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അപകടകരമായൊരു പ്രവണതയാണ് അങ്ങനെ വോട്ടുകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ആദ്യം നിർത്തിയ സ്ഥാനാർത്ഥിയെ മാറ്റി ഒ രാജഗോപാലിനെ കൊണ്ട് നിർത്താൻ ബി ജെ പി തീരുമാനിച്ച് അവർക്ക് ആ കാര്യത്തിൽ കുറേയേറെ മുന്നേറാൻ കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് നെഗറ്റീവായ ഒരു പരാജയം ഉണ്ടായപ്പോൾ തന്നെ പോസിറ്റീവായ ഒരു കാര്യം കൂടി ശരത്തെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. കേരളത്തിലുണ്ടായ ഈ പരാജയം കേരളത്തിലെ ജനങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും 140 സീറ്റിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ജനവിരുദ്ധമായ നിലപാടുകളുള്ളൊരു ഗവൺമെൻറ്, ജനവിരുദ്ധമായ നിലപാട് മാത്രമല്ല അഴിമതി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സദാചാര പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിലെത്തിക്കാൻ ശ്രമിച്ച ഒരു ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തണമെങ്കിൽ ഇടതുപക്ഷത്തിന് തന്നെ വോട്ട് ചെയ്താലേ കഴിയൂ എന്നൊരു മെസ്സേജ് കൂടി ഈ അരുവിക്കര നൽകുന്നുണ്ട്. അത് ആ ഒരു അർത്ഥത്തിൽ കൂടി കാണണം. കാരണം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വോട്ട് പോയാൽ ബി ജെ പിയുടെ പ്രധാന നേതാവ് വന്നതുകൊണ്ടാണ്, കറക്റ്റ് തന്നെ, ബി ജെ പിക്ക് വോട്ട് പോയിക്കഴിഞ്ഞാൽ അത് യു ഡി എഫിൻ്റെ ഏറ്റവും മോശമായ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയ്ക്ക് സഹായിക്കുമെന്ന ബോധം വരും. ബി ജെ പി ഇന്ത്യയിൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഇനിയിപ്പോൾ ബീഹാർ വരുന്ന തെരഞ്ഞെടുപ്പിലെ സ്ഥിതി വരാനിരിക്കുന്നു. ഡൽഹിയിൽ 70 സീറ്റ് 3 സീറ്റായിട്ട് ഒതുങ്ങിയതാണ് ബി ജെ പി. ആ ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടി അതിൻ്റെ ഇമ്പാക്ട് ഇന്ത്യയിലാകെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ചോദ്യങ്ങളിലേക്കൊന്നും വരുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥ കൂടിയുണ്ട്. ഏതായാലും യു ഡി എഫ് വിരുദ്ധ വോട്ടുകൾ അവിടെ ഉണ്ടായി എന്നത് വ്യക്തമാണ്. ഏതാണ്ട് 60% വോട്ടുകൾ ബി ജെ പിക്കും എൽ ഡി എഫിനുമായി ലഭിച്ചിട്ടുണ്ട്. ഇത് ഫലം ചെയ്യാതെ പോകുന്ന ഒരു സാഹചര്യം എന്ന തിരിച്ചറിവ് കേരളത്തിൽ സംഭവിക്കുമെന്ന ബാലഗോപാലിൻ്റെ ഒരു പുതിയ കാഴ്ചപ്പാടുണ്ട്. അത് ചിരിച്ചു തള്ളിക്കളയുകയാണോ അതോ അതിന് മറുപടിയുണ്ട്? ചിരിച്ചു തന്നെയാണ് തള്ളിക്കളയുന്നത്. കേരളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 50% മുകളിൽ കിട്ടുന്നവരല്ലല്ലോ രാജ്യം ഭരിക്കുന്നത്, തിരഞ്ഞെടുക്കപ്പെടുന്നതും. അങ്ങനൊരു സംഭവം 50% മുകളിൽ ഒരു കക്ഷിക്ക് ഭൂരിപക്ഷം കിട്ടി പിന്നെ വോട്ട് കിട്ടി അധികാരത്തിൽ വന്നിട്ടുള്ളത് ഏത് സംസ്ഥാനത്താണ്? അപ്പോൾ ഇല്ലാത്തൊരു കാര്യമൊക്കെ പറഞ്ഞ് തോറ്റ് കഴിയുമ്പോൾ ചുമ്മാ വെറുതെ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ അദ്ദേഹം പറയുന്നത് ഞാനൊരു കാര്യം പറയാം, അഴിമതിക്കെതിരായിട്ടുള്ള വികാരം എന്ന് പറയുന്നത്, ഈ അഴിമതിക്കെതിരായിട്ടുള്ള വികാരം നിങ്ങൾ കുറച്ച് പേര് കുറേ കള്ളക്കഥയും പറഞ്ഞ് ഒന്ന് രണ്ട് ചാനലുകാരും പിടിച്ചുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കത്തില്ല. അതൊക്കെ പഴയ കാലത്തെ നിങ്ങൾ ഏത് അഴിമതിയുടെ കാര്യമാണ് ഞാൻ ചോദിക്കട്ടെ, ഏത് അഴിമതിയുടെ കാര്യമാണ് പറയുന്നത്? കേരളത്തിൻ്റെ ഖജനാവിന് 1 രൂപ പോയിട്ടുള്ള ഏത് അഴിമതിയാണ് നടന്നത്? കേരളത്തിലെല്ലാ കാലത്തും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പറഞ്ഞല്ല. പക്ഷെ അതൊന്നും ഞാനൊന്ന് പറയട്ടെ, ഏതെങ്കിലും ഒരു തട്ടിപ്പുകാരൻ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. നിങ്ങളുടെ കാലത്തുണ്ടായിരുന്നു ടോട്ടൽ ഫോർ യു ശബരിനാഥ് അന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയുടെ മകൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 1-2 സ്റ്റാഫ് അതിനകത്ത് പെട്ടു, അവരെയൊക്കെ അറസ്റ്റ് ചെയ്തു അകത്തിട്ടു, അവരെ നിയമത്തിന് കൊണ്ടുവന്നു. അത് തട്ടിപ്പ് നടത്തിയതാണ്. ആ തട്ടിപ്പിന്റെ പിന്നെ പ്രതികളെയൊക്കെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് കോടതി ശിക്ഷിക്കാൻ തുടങ്ങിയിരിക്കണം ഓരോ കേസുകളിലും. അതിനകത്ത് എന്ത് അഴിമതി? കേരളത്തിലെ ജനങ്ങളാകെ അരുവിക്കരയിലുണ്ടായ റിസൾട്ട് പോലെ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ നഷ്ടപ്പെട്ടു എന്ന് സി എ ജി കണ്ടുപിടിച്ച കേസായിരുന്നു ലാവ്ലിൻ. ആ കേസ് എങ്ങനെയാ നിങ്ങൾ സാങ്കേതികമായി ഇപ്പൊ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ പോട്ടെ, അതൊക്കെ ഞാൻ പറയട്ടെ, പിന്നെ അത് വെറുതെ വിട്ടത് വെറുതെ വിട്ട കഥയൊന്നും പറയല്ലേ. കേസ് പ്രതിയാക്കി നടത്തിയില്ലേ? ആ ഉപഭോക്താണല്ലോ അഴിമതിയുടെ. ഈ ചർച്ചയിൽ ഈ പ്രശ്നത്തെ നമ്മൾക്ക് ഇവിടെ ഒന്ന് അവസാനിപ്പിച്ചാൽ, അഴിമതിയുടെ കരിനിഴലാണ് എന്ന് പറഞ്ഞ് താങ്കളുടെ സഹപ്രവർത്തകർ തന്നെയാണ് വി ഡി സതീശൻ അത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചു, സാക്ഷാൽ ആന്റണി തന്നെ വിമർശിച്ചു, അജയ്ത് റെയിൽ വിമർശിച്ചു. അതിൽ നിന്നൊക്കെ അരുവിക്കരയിൽ അതൊരു വലിയ വിഷയമായിരുന്നല്ലോ. ആ ഒരു മോശം പ്രതിച്ഛായയിൽ നിന്ന് സർക്കാരിന് കരകയറാൻ അരുവിക്കര സഹായകരമായിട്ടുണ്ടോ? അങ്ങനെ വിശ്വസിക്കുകയാണ് വാഴക്കൻ. 100% ഇതൊന്നും ശരിയല്ല എന്നും ഇതൊക്കെ പച്ചക്കള്ളമാണെന്നുള്ളതും ആളുകൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ. അതല്ലെങ്കിൽ ഇങ്ങനെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് പിന്നെയും ജനങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുമോ? അതും ശരിയാണ്. ഏത് തരത്തിലുള്ള ടിൻ പ്രതാപൻ വരാം താങ്കളിലേക്ക്, ഒരു സംശയം കൂടി. ബാലഗോപാൽ, എത്ര വലിയ സാമുദായിക ധ്രുവീകരണം ഉണ്ടായാലും ഏതൊക്കെ തരം സമ്മർദ്ദങ്ങൾ ഏതൊക്കെ ഭാഗത്തു നിന്നുണ്ടായാലും സഹിക്കാൻ പറ്റാത്തൊരു സർക്കാരാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് എങ്കിൽ, മലയാളികൾ വോട്ട് ചെയ്യുമോ? ഇപ്പോൾ കെ കരുണാകരൻ്റെ കാലത്ത് മുകുന്ദപുരത്ത് അടക്കം കോൺഗ്രസിനുണ്ടായ വലിയ തകർച്ച കേരളം കണ്ടതാണ്. എ കെ ആന്റണിക്ക് തന്നെ രാജിവെച്ച് കേന്ദ്രത്തിലേക്ക് പോകേണ്ട സാഹചര്യം കേരളത്തിലുണ്ടായി. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ലീഗ് കോട്ടകളിൽ ലീഗിന് ഒക്കെ ഉണ്ടായ വലിയ പരാജയം യു ഡി എഫിനെ ശിഥിലമാക്കിയ ഒരു കാലം നമ്മുടെ മുമ്പിലുണ്ട്. അതൊന്നും ആവർത്തിക്കാനോ ആവർത്തിപ്പിക്കാനോ പ്രതിപക്ഷത്തിന് കഴിയാതെ പോയിയെങ്കിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഇനിയും മൂർച്ച കൂട്ടി നിങ്ങൾക്കെടുക്കേണ്ടി വരില്ലേ? ഉന്നയിച്ച ആരോപണങ്ങൾ മൂർച്ച കൂട്ടി എടുക്കേണ്ടി വരും, ജനത്തിനടുത്തേക്ക് പോയിട്ട് ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കേണ്ടി വരും. അതോടൊപ്പം ഒരു പ്രത്യേകത കൂടിയുണ്ട്.
കേന്ദ്രത്തിൽ ഉണ്ടായ കേന്ദ്രത്തിലെ മോഡി ഗവൺമെന്റിന്റെ ഒരു പുതിയ ഗവൺമെന്റിന്റെ വരവിന്റെ ഒരു ഇമേജ് ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഈ ഘട്ടത്തിൽ ഉണ്ടായി എന്ന് നമ്മൾ കാണണം. ആ ഇമേജ് ഇപ്പൊ ഇന്ത്യയിലാകെ താഴോട്ട് പോവാണ്. ഇപ്പൊ ഈ പാർലമെന്റ് സമ്മേളനം തന്നെ സാധാരണ കൂടുന്ന അത്ര ദിവസം ബി ജെ പി വിളിച്ചിട്ടില്ല. ലളിത് മോഡിയുടെയും വസുന്ധര രാജ സിന്ധ്യയുടെയും സുഷമ സ്വരാജിന്റെയും അമിത്ഷായുടെയും മോഡിയുടെയും അഴിമതി കേസുകൾ പുറത്തേക്ക് വരികയാണ്. ഡൽഹിയിൽ ഈ കാര്യം മനസ്സിലായി അവിടുത്തെ ജനങ്ങൾ ബി ജെ പിക്ക് 10% സീറ്റ് പോലും അസംബ്ലി കൊടുത്തില്ല, 5% താഴെയാണ് കൊടുത്തത്. ആ ഒരു സ്ഥിതി കേരളത്തിലേക്കും വരികയാണ്. അപ്പൊ ബി ജെ പിയുടെ ഹണിമൂൺ മറ്റു സ്ഥലത്ത് തീർന്നു കഴിഞ്ഞു, ഇവിടെ ആ ഹണിമൂണിന്റെ കാലഘട്ടമൊക്കെ പൊക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം കാണണം. ജനങ്ങൾ കോൺഗ്രസിന്റെ ഗവൺമെന്റിനെതിരാണ്. 40% വോട്ട് എന്നുള്ളത് ഇനിയും കുറയേണ്ടതാണ്, കുറയുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ പ്രധാന പ്രതിപക്ഷത്തിന് കിട്ടുന്ന വോട്ട് ചിതറിപ്പോവാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് കെ എൻ ബാലഗോപാൽ പറയുന്നതും ഇന്നലെ കോടിയേരി പറഞ്ഞതും ആ സ്വരത്തിൽ തന്നെയാണ്. കേരളത്തിലെ ഭരണവിരുദ്ധ രാഷ്ട്രീയ സാഹചര്യത്തെ ഛിന്ന ഭിന്നമാകുന്ന ഒരു സാഹചര്യത്തെ സി പി എം തിരിച്ചറിയുന്നു. അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള തിരുത്തൽ രാഷ്ട്രീയ നീക്കങ്ങളുമായി സി പി എമ്മിന് മുന്നോട്ട് പോയാലേ അടുത്ത പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു മെച്ചപ്പെട്ട പ്രകടനം ആ മുന്നണിക്ക് കാഴ്ചവെക്കാനാകൂ. അവിടെ ബി ജെ പിയും കേരളത്തിൽ കോൺഗ്രസിനെ നേരിടുന്നത് പോലെ തന്നെ രാഷ്ട്രീയമായി നേരിടാൻ പോകുന്നു എന്നാണ് സി പി എം ഏറെക്കുറെ എടുക്കുന്നൊരു നിലപാട്. മാത്രമല്ല നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നൊരു സാഹചര്യമില്ല എന്ന കൂടുതൽ പ്രചാരണത്തിലേക്ക് സി പി എം പോയാൽ അവരുടെ വോട്ടുകൾ അവർ ഉറപ്പിച്ചാൽ ഇപ്പോൾ ഇടതുപക്ഷ വോട്ടുകളിൽ കണ്ണുവെക്കുന്ന ബി ജെ പിക്ക് ഇതിലും മുന്നോട്ട് പോകാൻ മറ്റു മണ്ഡലങ്ങളിൽ കഴിയുമോ? ഇപ്പോൾ രാജഗോപാൽ ഇല്ലാത്ത മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ നല്ല പേരുള്ള സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ അത്തരം സ്വാധീനങ്ങൾ ഇല്ലാത്ത മണ്ഡലങ്ങളിൽ കേരളമാകെ ഇപ്പോൾ ഒരു പ്രധാന പ്രത്യേകത, കേരളം മുഴുവൻ കോൺഗ്രസിനെതിരായി അവരുടെ അഴിമതിക്കെതിരായി വ്യാപകമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് അരുവിക്കരയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അരുവിക്കരയിൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാനതിന് കാണുന്നൊരു പ്രധാന പ്രത്യേകത, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമായ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അവരെ ആളുകൾക്ക് വിശ്വാസമില്ല. അവർ വിശ്വാസമില്ലാത്തതിൻ്റെ അടിസ്ഥാന പ്രധാന കാരണം അവരുടെ നേതാക്കന്മാർ അഡ്ജസ്റ്റ്മെൻ്റ് നടത്തുകയാണ്. അരുവിക്കരയിൽ പോലും അവിടെ ഉയർന്നു വന്നിട്ടുള്ളൊരു വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഈ സർക്കാരിനെതിരായി. ആ പ്രതിഷേധമുണ്ടാകുമ്പോൾ ആ പ്രതിഷേധത്തെ വോട്ടാക്കി മാറ്റുന്നതിൽ അവരുടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില നേതാക്കന്മാരെടുത്തിട്ടുള്ള നടപടികൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതാണ് ഞാൻ നേരത്തെ അടിവരയിട്ട് സൂചിപ്പിച്ചത്. ഇ പി ജയരാജൻ ലീഗിനെ വിളിച്ചതിൻ്റെ പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുണ്ട്. ആ അഴിമതിയെക്കുറിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിട്ടുള്ള ആക്ഷേപം, ഏതാണ്ട് 8 കോടി രൂപ ഐക്യ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ സമന്വിതരായ നേതാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതാണ്. സമയക്കുറവിന്റെ ഒരു വലിയ പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. ശ്രീ സുനിൽ കുമാർ കൂടി ചേരുകയാണ് ഒരുമണി വാർത്തയിലേക്ക്. സുനിൽകുമാറിന്റെ അഭിപ്രായത്തിലേക്ക്, വലിയ ആവേശമായി അഴിമതി പ്രശ്നത്തെ ചർച്ചകളിൽ നിലനിർത്തിയ ഇടതുമുന്നണി പ്രവർത്തകരിൽ നേതാക്കൾ ഒരാളാണല്ലോ താങ്കൾ. ഒരു വലിയ നിരാശയോടുകൂടിയാണോ അരുവിക്കര വിധിയെ കാണുന്നത്? അല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പരാജയം തന്നെയാണ്. പക്ഷെ നിങ്ങളീ പറയുന്ന പോലെ വൻ നിരാശയൊന്നും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഉണ്ടാവേണ്ട കാര്യമില്ല. ഇവിടെ എൻ്റെ ബഹുമാനായ സുഹൃത്ത് രാധാകൃഷ്ണൻ സാർ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു, സി പി എമ്മിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന നിഗമനത്തിലേക്കൊന്നും നിങ്ങൾ എത്തേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബി ജെ പിയും ഇടതുപക്ഷവും ഉയർത്തിയ ഒരു മുദ്രാവാക്യത്തിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു വികാരം തന്നെയാണ് സുനിൽ നാളെയും കാത്തിരിക്കാൻ പോകുന്നത്. ഈ കോമൺ അജണ്ട കേരളത്തിന് മുമ്പാകെ വെച്ചാൽ എന്താകും രാഷ്ട്രീയമായ അവസ്ഥ എന്നുള്ളതാണ്. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടെന്ന കാര്യത്തെ പറ്റിയാണ് ഇടതുപക്ഷം ചിന്തിക്കാൻ പോകുന്നത്. അതിലെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. നിലവിലൊരു രൂപമില്ലല്ലോ. അത് ആലോചിക്കേണ്ടി വരും. പക്ഷേ അതിന്റെ അർത്ഥം ഇവിടെ അഴിമതിയാണ് ജയിച്ചത് എന്ന് വിചാരിക്കരുത്. അല്ല, പിന്നെ അഴിമതിക്ക് മുകളിൽ ഏതായാലും സുനിൽ ദയവി ഇത് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ട ഒരു സമയത്തിന്റെ പരിമിതി നമ്മുടെ മുമ്പിലുണ്ട്. ഒറ്റ വാചകത്തിൽ ശുപാഴക്കൻ, അഴിമതി വിട്ട് മുന്നോട്ട് പോകാൻ സുനിൽകുമാർ ഉദ്ദേശിക്കുന്നേയില്ല, അതിനർത്ഥം ഇടതുമുന്നണിയും ഈ രാഷ്ട്രീയ നിലപാടുകളുമായി തന്നെ മുന്നോട്ട് പോകും, ആ വെല്ലുവിളി ഇനിയും പ്രതീക്ഷിക്കാം, ഇതൊക്കെ നിർത്തിയിട്ട് പോകേണ്ട കാലം കഴിഞ്ഞു. മാത്രമല്ല ബി ജെ പിയുടെ നേതാവൊക്കെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞ് ഡൽഹിയിലൊക്കെ അഴിമതിയുടെ കള്ള കൂട്ടങ്ങൾ അവർ അവിടുത്തെ വസുന്ധര രാജ മുതൽ അദ്ദേഹത്തിൻ്റെ അവരുടെ മകൻ ദുഷന്തൻ മുതൽ ആണ്ട് മുട്ടയെന്ന് വിരിയാത്ത പിന്നെ പങ്കജ് മുണ്ട വരെ 300 കോടി ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്.
പ്രധാനമന്ത്രി അക്ഷരം മിണ്ടുന്നില്ലല്ലോ. ഏതായാലും രാഷ്ട്രീയമായി ചൂടുപിടിച്ച ഒരു ചർച്ചയുടെ സമയത്തിലേക്ക് പോകാൻ ദയവായി സമയം അനുവദിക്കാത്തതുകൊണ്ട് മാത്രം വളരെയധികം നന്ദി ശ്രീ സുനിൽ കുമാർ, ശ്രീ ബാലഗോപാൽ, ശ്രീ എൻ രാധാകൃഷ്ണൻ, ശ്രീ ടി എൻ പ്രതാപനൊപ്പം ശ്രീ വാഴക്കൻ ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന്. ഇടവേളയിൽ